ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞ പോരാ നയന്റി ഡിഗ്രി ഇലക്ട്രിക്കൽ ആയിരിക്കും ഓഫ് നമ്പർ ഓഫ് പോൾസ് നമ്പർ ഓഫ് പോൾസ് എത്ര തന്നെയാണെങ്കിലും ഈ ഡയറക്ട് ആക്സിസിന്റെയും കോഡ്രാച്ചർ ആക്സിസിന്റെയും ഇടയിലുള്ള ആംഗിൾ എന്തായിരിക്കും നയന്റി ഡിഗ്രി ആയിരിക്കും ഹായ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ ആർ ബി ജെ യിലെ സിംഗിൾ വൺ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു സീരീസ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ മെഷീൻസിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സിങ്ക്രണസ് മെഷീൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് സിംഗ്രണസ് മെഷീൻസ് സിംഗ്രണസ് മെഷീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് ജനറലി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സിംഗ്രണസ് ജനറേറ്റർ ഓർ അതർവൈസ് ഇറ്റ് ഇസ് കോൾഡ് എന്ത് സിംഗ്രണസ് ജനറേറ്ററിന് നമ്മൾ വിളിക്കുന്ന പേര് എന്നും കൂടിയാണ് രണ്ടാമത്തെ ഒരാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് സിംഗ്രണസ് മോട്ടോർ സിംഗ്രണസ് മോട്ടോറിന് ഒരു സബ് കാറ്റഗറി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്തും കൂടെ പഠിക്കാം സിംഗ്രണസ് കണ്ടൻസർ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെന്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു മെഷീനും നിങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാം കമ്പയർ ചെയ്യുന്ന സമയത്ത് സിംഗ്രണസ് ജനറേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ കാര്യങ്ങളും പഠിക്കാനുള്ളത് ആസ് കമ്പെയർഡ് ടു സിംഗ്രണസ് മോട്ടോർ പക്ഷേ സിംഗ്രണസ് മോട്ടറിലും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അപ്പം ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇതിലെ നാല് ഓപ്ഷൻസും നാല് ഡിഫറന്റ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ അപ്പൊ നാല് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കും റെഡിയല്ലേ നോക്കിയ ക്വസ്റ്റ്യൻ ഇൻ റിലേഷൻ ടു ടുണസ് മെഷീൻ എന്താ വിച്ച് വൺ ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആട്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യനിൽ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ഇൻ സാലിയൻ പോൾ മെഷീൻ ഡയറക്ട് ആക്സിസ് സിംഗ്രോണസ് റിയാക്ടൻസ് ഗ്രേറ്റർ ദാൻ കോഡ്രാച്ചർ സിങ്ക്രോണസ് റിയാക്ടൻസ് എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ സാലിയന്റ് പോൾ മെഷീൻ സങ്കല്പിക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സാലിയന്റ് പോൾ ആണെങ്കിൽ അവിടെ റോട്ടറിന് രണ്ട് ആക്സിസ് ഓഫ് സിമ്മട്രി ഉണ്ടാവും റോട്ടർ ഞാൻ ഇവിടെ ഒന്ന് വരക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു റോട്ടർ സോ ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ടൂ നമ്പർ ഓഫ് പോൾസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ രണ്ട് നമ്പർ ഓഫ് പോൾസ് ഉള്ള ഒരു സാലിയന്റ് പോൾ റോട്ടർ ഞാൻ കാണിക്കാണ് ഒരു പോൾ ഇവിടെ ഉണ്ട് അടുത്ത പോൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇത് ഇതിന് രണ്ട് സിമ്മട്രി ഉണ്ട് എന്ന് പറയാൻ കാരണം ഒന്ന് നോക്കി ഇങ്ങനെ ഇങ്ങനെ ഒരു ആക്സിസ് വരയ്ക്കാൻ പറ്റും ഇതിന്റെ സെന്ററിലൂടെ ഒരു ആക്സിസ് ഈ ആക്സിസിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡി ആക്സിസ് അല്ലെങ്കിൽ ഡയറക്ട് ആക്സിസ് ഡയറക്ട് ആക്സിസ് ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഒരു ആക്സിസ് ഉണ്ട് അതാണ് നമ്മുടെ കോഡ്രാച്ചർ ആക്സിസ് അല്ലെങ്കിൽ ക്യൂ ആക്സിസ് എന്ന് നമ്മൾ വിളിക്കും ഓക്കെ ഇനി ഈ രണ്ട് ആക്സിസിന്റെയും ഇടയിലുള്ള ആംഗിള് ഞാൻ ഇതിന്റെ കൂടെ തന്നെ അങ്ങ് പറയാണ് ഓൾവെയ്സ് നയന്റി ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞ പോരാ നയന്റി ഡിഗ്രി ഇലക്ട്രിക്കൽ ആയിരിക്കും ഇറസ്പെക്ടീവ് ഓഫ് നമ്പർ ഓഫ് പോൾസ് നമ്പർ ഓഫ് പോൾസ് എത്ര തന്നെയാണെങ്കിലും ഈ ഡയറക്റ്റ് ആക്സിസിന്റെയും കോട്ടർ ഇടയിലുള്ള ആംഗിൾ എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ ഫോർ പോളിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് ഒന്നോക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതോ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഫോർ പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വരക്കാം ഓക്കെ ഒരു പോൾ രണ്ട് പോൾ ഉണ്ട് അനദർ സെറ്റ് ഓഫ് പോൾസ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് അനദർ സെറ്റ് ഓഫ് പോൾസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു ഡയറക്റ്റ് ആക്സിസാ ആ ഓക്കെ ഇനി ഇതിന്റെ കോഡ്രാച്ചർ ആക്സിസ് ഇതാ ഇങ്ങനെയാ പോകുന്നത് ഓക്കെ ഇന്റർ പോളാർ റീജിയനിലൂടെ പോകുന്ന ആക്സിസ് ആണ് കോഡ്രാച്ചർ ആക്സിസ് അപ്പൊ ഇവിടെ ഫിസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉള്ളു അല്ലെ പക്ഷേ തീറ്റ ഇലക്ട്രിക്കൽ ഇസ് ഈക്വൽ ടു പി ബൈ ടു ഇൻറ്റു തീറ്റ മെക്കാനിക്കൽ എന്നുള്ള റിലേഷൻ നമുക്കറിയാം അപ്പൊ ഇവിടെ ഇതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ബൈ ടു എത്ര നമ്പർ ഓഫ് പോൾസ് ഫോർ നമ്പർ ഓഫ് പോൾസ് ആണ് അല്ലെ സോ ഫോർ ബൈ ടു ഇൻറ്റു ഫോർട്ടി ഫൈവ് ഇവിടെ എന്താ വരുന്നത് നയൻറ്റി ഡിഗ്രി ഇലക്ട്രിക്കൽ ആണ് വരുന്നത് അപ്പോ ഡയറക്റ്റ് ആക്സിസിന്റെയും കോഡറേച്ചർ ആക്സിസിന്റെയും ഇടയിലുള്ള ആംഗിൾ ഓൾവേസ് എന്താണ് നയൻറ്റി ഡിഗ്രി ഇലക്ട്രിക്കൽ ആണ് റൈറ്റ് ഇനി നോക്കിയേ ഇവിടെ സ്റ്റേറ്റർ ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യാണ് ഇവിടെ ഞാൻ ഒരു സ്റ്റേറ്റർ വെക്കുന്നുണ്ട് സ്റ്റേറ്റർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അനാലിസിസ് നടത്തി നോക്കുന്ന സമയത്ത് ഇതെന്റെ സ്റ്റേറ്റർ ആണ് ഇവിടെ നോക്കുന്ന സമയത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എയർ ഗ്യാപ്ത ഈ ഒരു പോയിന്റിലാ അല്ലേ പോളിന്റെ പോളിന്റെ എന്ത് സെന്ററിൽ വരുന്നുണ്ട് ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു പോളാർ റീജിയണിൽ അല്ലെങ്കിൽ ഡി ആക്സിൽ എയർ ഗ്യാപ്പ് എന്താണ് എയർ ഗ്യാപ്പ് ലെസ് ആണ് എയർ ഗ്യാപ്പ് ലെസ് എന്ന് പറയുമ്പോൾ റിലക്റ്റൻസും എന്തായിരിക്കും ലെസ് ആയിരിക്കും റിലക്റ്റൻസ് ലെസ് ആവുമ്പോൾ അവിടെ എന്താ പ്രശ്നം ഫ്ലക്സ് കൂടുതൽ ഉണ്ടാവും ആൻഡ് ഫ്ലെക്സ് ലിംഗേജ് കൂടുതൽ ഉണ്ടാവും ഇൻഡക്റ്റൻസ് കൂടുതലായിരിക്കും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുതലായിരിക്കും ഓക്കെ അങ്ങനെ കണക്ട് ചെയ്തു വെച്ചാൽ മതി ഇനി അതേ സംഭവം തന്നെ ഡയറക്റ്റ് ആക്സിസ് അല്ല കോട്രേച്ചർ ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ എയർ ഗ്യാപ്പ് എന്താണ് ഹൈ ആണ് ഹെയർ ഗ്യാപ്പ് വളരെ കൂടുതലാണ് എയർ ഗ്യാപ്പ് സോ റിലക്റ്റൻസ് എന്തായിരിക്കും ഹൈ ആയിരിക്കും അവിടെ ഫ്ലെക്സ് ലിങ്കേജ് ഒക്കെ കുറവായിരിക്കും ഇൻഡക്റ്റൻസ് കുറവായിരിക്കും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്തായിരിക്കും കുറവായിരിക്കും അപ്പൊ നമുക്ക് ഇവിടുന്ന് കൺക്ലൂഷൻ പറയാൻ പറ്റുന്ന കാര്യം ഡയറക്ട് ആക്സിസിലെ റിയാക്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്താണ് എക്സ് ക്യൂ ആണ് കോഡ്രേച്ചർ ആക്സിസിലെ റിയാക്ടൻസിനേക്കാളും കൂടുതലാണ് ഡയറക്റ്റ് ആക്സിസിലുള്ള റിയാക്ടൻസ് ബിക്കോസ് അവിടുത്തെ എയർ ഗ്യാപ്പ് വ്യത്യാസമുണ്ട് റിലാക്ടൻസ് ഓക്കെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ടുണ്ടാവും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഡാംബർ ബാർ ഹെൽപ്സ് മോട്ടോർ സെൽഫ് സ്റ്റാർട്ട് ഓക്കെ ഡാംബർ ബാർ സിംഗ്രണസ് മോട്ടോറിനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഈ ഡാംബർ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാലിയൻ പോൾ മെഷീൻസിന്റെ പോളിന്റെ ടിപ്പിൽ അല്ലെങ്കിൽ പോളിന്റെ ഈ ഒരു പോൾ ഫേസസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുറെ കണ്ടക്ടേഴ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ രീതിയിൽ ഞാൻ കുറച്ച് കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്തു മാത്രമല്ല ഈ കണ്ടക്ടേഴ്സ് ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാംബർ ബാർ അല്ലെങ്കിൽ ഡാംബർ വൈൻഡിങ് എന്ന് വിളിക്കുന്നത് ഇതിന് മോട്ടോറിന്റെ കാര്യത്തിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ആസ് വെൽ ആസ് ജനറേറ്ററിന്റെ കാര്യത്തിലും രണ്ട് ഫങ്ഷൻസ് ഉണ്ട് ഓക്കെ മോട്ടോറിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു പോയിന്റ് ഈ ഒരു ഈ ഒരു മോട്ടോർ ഏത് നമ്മുടെ സിങ്ക്രണസ് മോട്ടോർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ് എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ് സ്വത്തെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അനദർ മോട്ടറൊക്കെ യൂസ് ചെയ്യാം എക്സ്റ്റേണൽ മോട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം പോണി മോട്ടർ എന്നൊക്കെ അതിനെ വിളിക്കും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡാംബർ ബാർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാൻ പറ്റും ഓക്കെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻഡക്ഷൻ മോട്ടർ പോലെ തന്നെ ആക്ട് ചെയ്യുന്നവർ ഓർത്തുവച്ചാൽ മതി നമ്മൾ ഇതിന്റെ സ്റ്റേറ്ററിലേക്ക് ഈ മോട്ടോറിന്റെ സ്റ്റേറ്ററിലേക്ക് ഒരു ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുന്നു അപ്പൊ ആ ത്രീ ഫൈ സപ്ലൈ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിച്ച് റൊട്ടേറ്റ്സ് അറ്റ് സിംഗ്രണ സ്പീഡ് ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഡാംബർ ബാറിനെ കട്ട് ചെയ്യും ഡാംബർ ബാറിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും വിച്ച് പ്രൊഡ്യൂസ് ഈ ടോർക്ക് കാരണം എന്തു ചെയ്യും ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും റോട്ടേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഏകദേശം സിംക്രണ ഈ ഒരു സിംക്രണ സ്പീഡിന്റെ അടുത്തെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ റേറ്റഡ് സ്പീഡിന്റെ അടുത്തെത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഇതിലേക്ക് ഫീൽഡ് സപ്ലൈ അങ്ങോട്ട് കൊടുക്കും അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യും ഫീൽഡ് സപ്ലൈ കൊടുക്കുമ്പോൾ ഇത് രണ്ട് കാന്തായിട്ട് മാറിയിട്ടുണ്ട് നോർത്ത് സൗത്ത് ആ നോർത്ത് സൗത്ത് എന്ത് ചെയ്യും ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് നോർത്തും സൗത്തും ഓപ്പോസിറ്റ് പൊളാരിറ്റി അട്രാക്ട് ചെയ്ത് ഒരു എന്ത് ചെയ്യും ടുഗതർ മൂവ് ചെയ്യും ഓക്കെ ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്തത് എന്നുള്ളത് അല്ലെ എന്തുകൊണ്ടാണ് സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് സ്പീഡ് എൻഎസ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ഒക്കെയാണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഈ ഒരു ഈ ഒരു ഫീൽഡ് ഇത് നോർത്ത് പോളാണെന്ന് വിചാരിക്കും ഈ നോർത്ത് പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സൗത്ത് പോൾ ഉണ്ട് ഈ സൗത്ത് പോളിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യും ഇയാൾക്കൊരു ഇനർജി ഉണ്ടാവും ഈ റോട്ടറിന് റോട്ടർ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ അതിന് ഇനർജി ഉണ്ടാവും അപ്പൊ ഇതെന്ത് ചെയ്യില്ല സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങൂല സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങൂല ജസ്റ്റ് ഇതിന്റെ മുന്നെങ്ങനെ പോയി ഇതിന്റെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും ഇയാൾ നല്ല സ്പീഡിൽ അങ്ങ് പോയിട്ടുണ്ടാവും ഈ ഇനർച്ചിയെ കാരണം ഇയാൾ എന്ത് ചെയ്യില്ല റോട്ടർ റൊട്ടേറ്റ് ചെയ്യില്ല റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അപ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും സൗത്ത് പോയിട്ട് നോർത്ത് നോർത്ത് പോയിട്ട് സൗത്ത് ആയിട്ടുണ്ടാവും അപ്പൊ റിപ്പൽ ചെയ്യും അപ്പൊ ഇതെന്ത് ചെയ്യില്ല സ്റ്റാർട്ട് ചെയ്യൂല അപ്പൊ ഇതിനെ കറക്കിയിട്ട് ഏകദേശം ഒരു റൊട്ടേറ്റിംഗ് റേറ്റേഡ് സ്പീഡിലേക്ക് എത്തിയിട്ട് നമ്മൾ ഈ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ റോട്ടറിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ റോട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി ആയിരിക്കും അല്ലെ ഈ ഡി സി സപ്ലൈ നമ്മൾ നമ്മൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും സിംഗ്രണ സ്പീഡിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം ഒന്ന് നമുക്ക് ഒരു എക്സ്റ്റേണൽ മോട്ടർ യൂസ് ചെയ്തിട്ട് ഇതിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഡാംബർ വൈൻഡിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ ഇവിടെ കറക്റ്റ് ആണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ഈ ഒരു ഡാംബർ ബാർ കൊണ്ടുള്ള രണ്ടാമത്തെ ഒരു ഹെൽപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണ്ടിങ് ചെയ്യ എന്നുള്ള ഒരു ഫംഗ്ഷനും കൂടി ആർക്കുണ്ട് ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യ എന്നുള്ള ഒരു ഫംഗ്ഷനും കൂടി ഡാംബർ ബാറിന് ഉണ്ട് അപ്പൊ എന്താണ് ഹണ്ടിങ് നമ്മൾ ലോഡ് പെട്ടെന്ന് റിമൂവ് ചെയ്യേ ലോഡ് പെട്ടെന്ന് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ റോട്ടറിന് ചെറിയൊരു ഓസിലേഷൻ ഉണ്ടാവും ഫൈനൽ പൊസിഷനിൽ അതായത് റോട്ടറിന്റെയും സ്റ്റേറ്ററിന്റെയും ഫീൽഡുകൾ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും ഒരു ഡെൽറ്റുള്ള ആംഗിൾ ഒക്കെ അപ്പൊ നമ്മൾ പെട്ടെന്ന് ലോഡ് അങ്ങ് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഈ ഡെൽറ്റ മാറിയിട്ട് ലോഡ് ആംഗിൾ മാറിയിട്ടാണ് നമ്മുടെ മോട്ടോർ സിങ്കരണ സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡെൽറ്റ മാറുന്ന സമയത്ത് പർട്ടിക്കുലർ പോയിന്റിലേക്ക് പോയി നിൽക്കാതെ എന്ത് ചെയ്യും ആ ഒരു പോയിന്റിനെ വെച്ചിട്ട് ഇതിങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷൻ ഒരു ഓസിലേഷൻ സംഭവിക്കും അതാണ് എന്ത് ഹണ്ടിങ് അപ്പൊ ഇങ്ങനെ ഹണ്ടിങ് സംഭവിക്കുമ്പോൾ ഈ ഡാംബർ ബാറിലൊരു ഇ എം എഫ് എന്ത് ചെയ്യും ഇൻഡ്യൂസ് ചെയ്യും ബിക്കോസ് ദർ ഇസ് എ റിലേറ്റഡ് സ്പീഡ് അല്ലെ റിലേറ്റിംഗ് സ്പീഡ് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഫ്ലക്സ് കട്ട് ചെയ്യും ഇ എം എഫ് ഉണ്ടാവും അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും അത് എലിമിനേറ്റ് ചെയ്തോളും ഓക്കെ ഇനി ഇതേ സംഭവം തന്നെ ഈ ഒരു ഹണ്ടിങ് അല്ലെങ്കിൽ ഈ ഒരു ഡാംബർ ബാറിന്റെ ഉപയോഗങ്ങൾ ഇൻ സിംഗ്രണസ് ജനറേറ്റർ സിംഗ്രണസ് ജനറേറ്ററിന്റെ കേസിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഹണ്ടിങ് തന്നെയാണ് രണ്ടാമത്തെ ഒരാളുണ്ട് അതെന്താ രണ്ടാമത്തെ ആളാണ് എന്ത് എന്ന് അവിടെ ഒരു നെഗറ്റീവ് സീക്വൻസ് കറണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും നെഗറ്റീവ് ഫേസ് സീക്വൻസ് മാറിയിട്ട് വരുന്ന ആ ഒരു ഫേസ് സീക്വൻസ് കറണ്ടിനൊക്കെ എലിമിനേറ്റ് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് ഡാംബർ ബാർ ഇൻ കേസ് ഓഫ് സിങ്ക്രോണസ് ജനറേറ്റർ യൂസ് ചെയ്യാറുണ്ട് ജനറലി ഈ ഹണ്ടിങ് തന്നെയാണ് ചോദിക്കാറുള്ളത് ഹണ്ടിങ് തന്നെയാണ് ചോദിക്കാറുള്ളത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിലേറ്റഡ് ടു എന്ത് പറഞ്ഞു ഡാംബർ ബാർ പറഞ്ഞു ഇനി അടുത്ത അടുത്ത ഓപ്ഷൻ നോക്കിയേ വീക്കർവ് ഓഫ് എ സിംഗ്രണസ് മോട്ടർ റെപ്രസെന്റ് ദ വാരിയേഷൻ ഓഫ് ആർമേച്ചർ കറണ്ട് വിത്ത് ഫീൽഡ് എക്സൈറ്റേഷൻ അറ്റ് എ ഗിവൺ ഔട്ട്പുട്ട് പവർ അപ്പോ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനദർ കൺസെപ്റ്റ് ആണ് എന്ത് വീക്കർവ് ആൻഡ് ഇൻവേർട്ടഡ് വീക്കർവ് ആരുടേത് ആരുടേത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ സിംഗ്രണസ് മോട്ടോറിനും ഉണ്ട് സിംഗ്രണസ് ജനറേറ്ററിനും ഉണ്ട് ഓക്കെ സിംഗ്രാണസ് മോട്ടർ ആണ് ജനറലി ക്വസ്റ്റ്യനിലൊക്കെ കാണാറുള്ളത് എന്താണെങ്കിലും വീക്കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൊണ്ടാണ് ആ വീക്കർവ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് അത് എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് ആർമേച്ചർ കറണ്ട് വേഴ്സസ് ഫീൽഡ് കറണ്ട് തമ്മിലുള്ള റേഷ്യോ ആണ് റിലേഷൻ ആണ് എന്ത് വീക്കർവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഇത് പറയുമ്പോ തന്നെ നമുക്കൊരു ഇൻവേർട്ടഡ് വീക്കർവ് ഉണ്ട് ഇൻവേർട്ടഡ് ഇത് ജനറേറ്റർ ആണെങ്കിലും മോട്ടർ ആണെങ്കിലും ഈ ഐ എ വേഴ്സസ് ഐ എഫ് എൻ എ ആണ് എന്ത് വീക്കർവ് ഇൻവേർട്ടഡ് വീക്കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ വേഴ്സസ് ഫീൽഡ് കറണ്ട് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് ഇൻവേർട്ടഡ് വി കറവ് ഇനി കറവ് വരക്കാണെങ്കിൽ കറിവ് വരക്കാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും കറിവ് ഉണ്ടാവുക ഇവിടെ ഞാൻ എന്ത് ചെയ്തു ആർമേച്ചർ കറണ്ട് കൊടുത്തു ഇവിടെ എന്ത് ചെയ്തു ഫീൽഡ് കറണ്ട് കൊടുത്തു സോ എനിക്ക് എന്ത് കിട്ടും വി കറിവ് കിട്ടും ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മുടെ നോർമൽ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓവർ എക്സൈറ്റഡും ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അണ്ടർ എക്സൈറ്റഡും ആയിരിക്കും ഈ ഓ ഈ യൂണി നോർമലി എക്സൈറ്റഡ് പോയിന്റിലായിരിക്കും യൂണിറ്റി പവർ ഫാക്ടർ ഉണ്ടാവുക ഇവിടെ മോട്ടോറിന്റെ ആണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം മോട്ടോറിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ലാഗ് ആയിരിക്കും ഇവിടെ എന്തായിരിക്കും ലീഡായിരിക്കും ജനറേറ്റർ ആണെങ്കിൽ നേരെ തിരിച്ചാ വരിക ഇവിടെ എന്താ വരിക ഇവിടെ ലാഗ് വരും ഓവർ എക്സൈറ്റഡ് ലാഗും അണ്ടർ എക്സൈറ്റഡ് ലീഡും വരും ജനറേറ്ററിന്റെ കേസിൽ ഓക്കെ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇനി ഇൻവേർട്ടഡ് വീക്കർ വേണമെങ്കിലോ ഇൻവേർട്ടഡ് വീക്കർ വേണമെങ്കിൽ ഷേപ്പ് വരും അതിലും എന്താണ് ഇവിടെ പവർ ഫാക്ടർ ആയിരിക്കും ഇവിടെ ഇവിടെ തന്നെ എക്സാക്സിനെന്താണ് ഫീൽഡ് കറണ്ട് തന്നെയാണ് ഇവിടെ എന്താണ് നോർമൽ എക്സൈറ്റേഷൻ ആണ് ആ സമയത്താണ് യൂണിറ്റി പവർ ഫാക്ടർ ഉള്ളത് ഇവിടെ എന്താണ് ലാഗ് ആണ് ഇവിടെ എന്താണ് ലീഡ് ആണ് ഇൻ കേസ് ഓഫ് മോട്ടോർ ജനറേറ്റർ ആണെങ്കിൽ നേരെ തിരിച്ചു വരും കർവക്ക് അതേപോലെ തന്നെ വരും പക്ഷെ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ ലാഗിന് പകരം ലീഡ് വരും ഇവിടെ ലീഡിന് പകരം ലാഗ് വരും ഓക്കെ അപ്പൊ വീക്കർവും ഇൻവേർട്ടഡ് വീക്കർ നമ്മൾ പഠിച്ച് കഴിഞ്ഞു ഓക്കെ ക്ലിയർ അല്ലേ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ ഇല്ല ഓക്കെ ഇനി ലാസ്റ്റ് ഒരാളും കൂടി ഉണ്ട് അല്ലേ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാ ഓക്കെ എന്താ ഈ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എസ് സി ആർ നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള എസ് സി ആർ അല്ലെട്ടോ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോനെ ഞാൻ ഒന്ന് ചുരുക്കിയിട്ട് എസ് സി ആർ എന്ന് എഴുതിയിട്ട് എഴുതിയിട്ടുള്ളതാണ് എസ് സിആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു യൂണിറ്റ് ലെസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്നത് എന്ത് തന്നെയാണ് ഫീൽഡ് കറണ്ട് തന്നെയാണ് വെക്കുക ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫീൽഡ് കറണ്ട് ആണ് വരുന്നത് എന്തിനുള്ള ഫീൽഡ് കറണ്ട് ന്യൂമറേറ്ററിൽ ഫീൽഡ് കറണ്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക പ്രൊഡ്യൂസ് എന്ത് റേറ്റഡ് വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജ് അണ്ടർ എന്ത് കണ്ടീഷൻ അണ്ടർ ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷൻ ഓക്കെ ഇനി താഴെയുള്ള ഡിനോമിനേറ്റർ ഉള്ള ഫീൽഡ് കറണ്ട് എന്തിനു വേണ്ടിട്ടാണ് റിക്വയർഡ് കറണ്ട് റേറ്റഡ് കറണ്ട് അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ഇതാണ് നമ്മുടെ എന്ത് എസ് സി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ ദിസ് ഈക്വൽ ടു ബൈ എക്സസ് യൂണിറ്റ് എന്താ യൂണിറ്റ് സിംഗ്രണസ് റിയാക്ടൻസിന്റെ ഇൻവേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസ് സി ആർ എന്നുള്ള വാല്യൂ കിട്ടും ക്ലിയർ യെസ് അപ്പൊ ഇതാണ് എന്ത് എസ് സി ആർ ഇനി ആ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ ഓപ്ഷൻ ഡി ഒന്ന് വായിച്ചു നോക്കിയേ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ഫീൽഡ് കറണ്ട് കറക്റ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണ് റിക്വേഡ് ടു പ്രൊഡ്യൂസ് റേറ്റഡ് വോൾട്ടേജ് ഓൺ ഓപ്പൺ സർക്യൂട്ട് അത്രയും കറക്റ്റ് ആണ് ടു ദ ദിവസർ കറണ്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ അത് തെറ്റാണ് എന്താണ് അവിടെ വരേണ്ടത് ടു ദ ഫീൽഡ് കറണ്ട് ഓക്കെ റേറ്റഡ് വോൾട്ടേജ് ഓപ്പൺ സർക്യൂട്ട് എന്ന് കഴിഞ്ഞിട്ട് ടു ദ ഫീൽഡ് കറണ്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എന്ത് ഓപ്പൺ റേറ്റഡ് കറണ്ട് അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഈ ഒരു തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ ഓപ്ഷൻ ഡി ആണ് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് ബാക്കിയൊക്കെ എന്താണ് എക്സ് ഡി ഇസ് ഗ്രേറ്റർ ദാൻ എന്ത് തന്നെയാണ് എക്സ് ക്യൂ ആണ് അത് കറക്റ്റ് ആണ് ഡയറക്ട് ആക്സിസ് ആക്സിണസ് റിയാക്ടൻസ് ഗ്രേറ്റർ ദാൻ കോട്രേച്ചർ ആക്സിസ് റിയാക്ടൻസ് ആണ് ഡാംബർ ബാർ എന്ത് ചെയ്യുന്നുണ്ട് മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഓൾസോ എന്തിനും കൂടെ ഹെൽപ് ചെയ്യുന്നുണ്ട് മോട്ടറിനെ ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് വി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ കറണ്ട് ഓക്കെ ഓഫ് ആർമേച്ചർ കറണ്ട് വിത്ത് ഫീൽഡ് ഫീൽഡ് എക്സൈറ്റേഷൻ ആണ് അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് ആണ് ഈ ഒരു വീക്കറവ് എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോന്റെ ഡെഫിനിഷൻ ഇവിടെ തന്നിട്ടുള്ളതില് മിസ്റ്റേക്ക് ഉണ്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെയുള്ള കൊറേ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്